7 മണി സമയത്ത് അത് നടത്തൂ എന്നുള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ പി എം എസ് സലാം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സാറ് ആ സ്ഥലം ത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നു? അവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്, ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യമടക്കമെന്നാണ് നേരത്തെ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞത്. അവിടുത്തെ സ്ഥിതി എങ്ങനെയാണെന്നാണ് താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരം? ഏറ്റവും വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളത്. ഈ ചുറ്റുപാടിലുള്ള കുടുംബങ്ങളിലെപ്പെട്ട കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് കുലങ്കുശമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഏതായിരുന്നാലും രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വം. ഞാനിവിടെ തിരുവനങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഇവിടെ 7 ബോഡികൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ എല്ലാ ആശുപത്രികളിലും വെച്ച് മരിക്കുന്ന ആളുകളുടെ ബോഡികൾ മുഴുവൻ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ രക്ഷാപ്രവർത്തനം സജീവമായി പുഴയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വെളിച്ചമില്ലായ്മയാണ്. രാത്രികാലമായതുകൊണ്ട് വെളിച്ചമില്ലാത്തത് രക്ഷാപ്രവർത്തനത്തിനെ വളരെയേറെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 7 മണിക്കാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത്. ഈ ഉല്ലാസ യാത്രകളൊക്കെ രാത്രി 6 മണിക്ക് ശേഷം അനുവദനീയമായിരുന്നോ എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഒരു ബോട്ടിൽ പരമാവധി എത്ര ആളുകളെയാണ് കയറ്റാൻ അനുമതിയുള്ളത്, എത്ര പേർ ഈ ബോട്ടിലുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. സുരക്ഷാ വീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത്ര വലിയൊരു ദുരന്തം ഈ പ്രദേശത്ത് വരുത്തി വെക്കുവാനും ഇടയായ സാഹചര്യം കുലങ്കുശമായി പരിശോധിക്കുകയും ഒരു ഭാഗത്തും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യണം. ആശുപത്രിയിൽ ഏറ്റവും വേദനാജനകമായ സാഹചര്യമുള്ളത് ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകരും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ കാര്യങ്ങൾ നമുക്കൊരു പാഠമാകണം. ജീവിതത്തിൽ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രീ പി എം എസ് സലാം, 10:30 ആയി സമയം, അപ്പോഴും രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലെന്ന് പറയുമ്പോൾ ഇനിയും രക്ഷപ്പെടുത്താൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു ഒരു പ്രതീക്ഷ ബാക്കിയുണ്ടോ? ആരെങ്കിലും വീണ്ടും കുടുങ്ങിക്കിടക്കുന്നതായോ അത്തരം ഒരു കണക്കുകൾ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വിവരത്തിന് പുറത്ത് തന്നെയാണോ? കുടുങ്ങിക്കിടക്കുന്ന ബോട്ടിനുള്ളിൽ എത്ര പേരുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് മറച്ചി നിർവർത്തി വെച്ചാലേ അതിനുള്ളിലുള്ള ആളുകളുടെ സ്ഥിതികൾ അറിയാൻ കഴിയുള്ളൂ. ബോട്ടിന് 2 വാതിലുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ബോട്ടിന്റെ മുകൾ തട്ടിലുള്ളവരൊക്കെ പുറത്തു വന്ന് നമുക്ക് രക്ഷപ്പെടുത്താനും ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അകത്തുള്ള ആളുകളെയാണ് ബോട്ട് മലർത്തി എത്തിയതിനു ശേഷം അവരുടെ സ്ഥിതിവിവരങ്ങൾ അറിയാൻ സാധിക്കുന്നു. നേരത്തെ പറഞ്ഞു, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമയം, ഈ യാത്ര നടത്തിയ സമയം അത് അനവധീനമായിരുന്നോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയധികം പേരെ ആ ബോട്ടിനുള്ളിൽ കുത്തി നിറക്കുകയായിരുന്നു, വളരെയധികം ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരുന്നു, അങ്ങനെയും ഒരു വലിയ പാകപ്പുഴ സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാകും. അഴിമുഖമാണ്, കടൽ പുഴയിലോട് ചേരുന്ന ഭാഗമാണ്, ഏറ്റവും കൂടുതൽ ആഴവും വീതിയും ഒക്കെയുള്ള പുഴയാണ്. ഇവിടെ 7 മണിക്കൊക്കെ ബോട്ട് യാത്ര അനുവദനീയമായിരുന്നോ എന്ന് പരിശോധിക്കണം. എത്ര ആളുകളെ കയറ്റാനുള്ള പെർമിഷനും കൊണ്ടാണ് ഈ ബോട്ട് ഇത്രയധികം ആളുകളെ കയറ്റിയത് എന്ന് പരിശോധിക്കണം. അവിടെയൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ഓർത്ത് എടുക്കേണ്ടതുണ്ട്. അടിയന്തരമായി രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ വെളിച്ചം എത്തിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കേണ്ടതുണ്ട്. വളരെയധികം നന്ദി. ശ്രീ പി എം എസ് സലാമാണ്, അദ്ദേഹം ഇപ്പോൾ പരപ്പനങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. അബ്ദുറഹ്മാൻ രണ്ടത്തണിയും നമുക്കൊപ്പം ചേരുന്നു. താങ്കൾ സംഭവ സ്ഥലത്തുണ്ടോ?